ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പരിചയപ്പെടുന്നത് കൊച്ചിയിൽ നിന്നുള്ള യൂസ്ഡ് കാറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലേക്കുക. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയത്തില്ല, നമുക്ക് നേരെ വീഡിയോ കിട്ടുക. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഡാറ്റ്സൺ റെഡിഗോയാണ്. 2017 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 71,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് ക്ലാപ്പ്ഷങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗം തകർന്നാൽ ഏകദേശം 70% ടയേഴ്സ് ഉണ്ട്. ഈ ഒരു വണ്ടി പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം 20-21 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2017 രജിസ്ട്രേഷൻ റെഡിഗോക്ക് ചോദിക്കുന്ന റേറ്റ് 200,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2017 രജിസ്ട്രേഷൻ വണ്ടിയാവും തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഇവരുമായി കോൺടാക്ട് ആവുന്നതാണ്. കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാനേ പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. 2015 രജിസ്ട്രേഷൻ ഹോണ്ട ജാസ് പരിചയപ്പെടാം. 1200 cc വരുന്ന ഈ ഒരു വണ്ടി പെട്രോൾ എഞ്ചിനാണ്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 48,000 കിലോമീറ്റർ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് ക്ലാപ്പ്ഷങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, എയർ ബാഗ്, ABS-EBD ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസറ്, റിവേഴ്സ് ക്യാമറ, അലോയ് വീൽസ്, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രലിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോളിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ പുതിയ സീറ്റ് കവേഴ്സും വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. ലെതർ ഫിനിഷ് സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ടയർ ഭാഗത്ത് കന്നാൽ 4 ടയേഴ്സ്, ഏകദേശം 80% അടുത്ത് ടയേഴ്സ് ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2015 രജിസ്ട്രേഷൻ ഹോണ്ട ജാസിന് ചോദിക്കുന്ന റേറ്റ് 550,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2015 രജിസ്ട്രേഷൻ വണ്ടിയാവുന്ന വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 48,000 കിലോമീറ്ററിനടുത്താണ് സഞ്ചരിച്ചിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്, പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ വേണ്ടി ഇവരുമായി കോൺടാക്ട് ആവുന്നതാണ്. കോൺടാക്ട് ചെയ്താൽ എല്ലാം മനസ്സിലാവുന്നതാണ്, വണ്ടിയെക്കുറിച്ചുള്ള എല്ലാ ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. മാരുതി സുസുക്കി സെലേറിയോ 2017 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 100,000 മുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഏകദേശം 112,000 കിലോമീറ്ററും വണ്ടി ഓടിയിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. LXA എന്ന ഓപ്ഷൻ വരുന്നത് ബേസ് മോഡൽ വണ്ടിയാണ്. വണ്ടിയുടെ ഫ്യൂൽ ടൈപ്പ് പെട്രോൾ CNG ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് ക്ലാപ്പ്ഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ് ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ബേസ് മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ പവർ വിൻഡോസും അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ ഇതൊന്നും അവൈലബിൾ അല്ല. ഇതിൻ്റെ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ടയേഴ്സും ഏകദേശം 80% ടയേഴ്സ് ഉണ്ട്. ഈ ഒരു 2017 രജിസ്ട്രേഷൻ സെലേറിയോയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 300,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2017 രജിസ്ട്രേഷൻ വണ്ടിയാവുമ്പോൾ തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. നല്ലൊരു ട്രാക്ക് ലാസ്റ്റ് വന്നാൽ ഏകദേശം 80% ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഇവരുമായി കോൺടാക്ട് ആവുന്നതാണ്. കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് നിസാൻ്റെ ഇവാലിയ എന്ന് പറയുന്ന മോഡലാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത്
120,000 kilometers സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഫ്ലക്ഷനൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ ഷെയറിംഗ്, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു 2013 രജിസ്ട്രേഷൻ നിസാൻ ഇവാലിയക്ക് ചോദിക്കുന്ന റേറ്റ് 350,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ ഫ്രണ്ട് ടയർ ഏകദേശം 70% മുകളിൽ ടയേഴ്സിൻ്റെ, ബാക്ക് ടയർ ആവറേജ് കണ്ടീഷനാണ് ഉള്ളത്. ഈ ഒരു വണ്ടി ഡീസൽ വേരിൻ്റെ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. വണ്ടിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോവാം. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് മഹേന്ദ്രയുടെ താറാണ്. 2017 രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. CRDA എഞ്ചിനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 46,000 kilometers. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫ്ലോ പ്രശ്നങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 5 tyres പുതിയ ടയേഴ്സാണ് വരുന്നത്. പ്ലാറ്റി അലോയ് വീൽസും വണ്ടിക്ക് വരുന്നുണ്ട്. പുതിയ ഓഫ് റോഡ് ബമ്പേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. HD പ്രൊജക്ടർ ഹെഡ്ലാമ്പ് വണ്ടിക്ക് വരുന്നുണ്ട്. JK പുതിയ ടയേഴ്സാണ് എല്ലാം. 4-5 tyres പുതിയ ടയേഴ്സാണ് വരുന്നത്. പിന്നെ AC പവർ ഷെയറിംഗ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു 2017 രജിസ്ട്രേഷൻ മഹേന്ദ്ര താറിന് ചോദിക്കുന്ന റേറ്റ് 810,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി തന്നെയാണ്. നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. 46,000 kilometers മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷൻ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ട വണ്ടികളൊക്കെ കൊച്ചിയിൽ നിന്നുള്ള വണ്ടികളാണ്. അപ്പോൾ ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടതിൻ്റെ തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കും കൂടുന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.